കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള രണ്ടാംഘട്ട വികസനത്തിന് തുടക്കം. 437 കോടി രൂപയുടെ വികസന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിലാസ്ഥാപനം നടത്തിയപ്പോൾ മലബാറിന്റെ വികസനത്തിന് കൂടിയാണ് വഴിതെളിയുന്നത്. കിഡ്കോയാണ് റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനത്തിനായി പദ്ധതി തയ്യാറാക്കിയത്. 2009ലാണ് ആദ്യഘട്ട വികസനത്തിന്റെ തുടക്കം. നിലവിലുള്ള 5 ട്രാക്കുകൾക്ക് പുറമെ 4 പുതിയ ട്രാക്കുകൾ. 5 മീറ്റർ വീതിയിലുള്ള 2 ഫുട്ഓവർ ബ്രിഡ്ജുകൾക്ക് പകരം 12 മീറ്റർ വീതിയിലുള്ള ഇരിപ്പിടങ്ങളോട് കൂടിയ 2 ഫുട്ഓവർ ബ്രിഡ്ജുകൾ, മൾട്ടിലെവർ പാർക്കിംഗ് ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും. റെയിൽവേ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചുമാറ്റി 4 ടവറുകളിലായി ബഹുനില ക്വാർട്ടേഴ്സ്, വാണിജ്യ കേന്ദ്രം. അങ്ങനെ സ്റ്റേഷന്റെ മുഖഛായ തന്നെ മാറ്റുന്ന രീതിയിലാണ് രണ്ടാംഘട്ട വികസന പദ്ധതി. കോഴിക്കോട്ടെ ജനങ്ങൾ വളരെ കാലമായി ആവശ്യപ്പെട്ടു വരുന്ന ഒരു സംഗതിയുണ്ട്. ഈ ഫ്രാൻസിസ് റോഡിൽ നിന്ന് ഈ സ്റ്റേഷനിൽ എത്തണമെങ്കിൽ തിരിഞ്ഞു വരണം, അങ്ങനെ വളഞ്ഞു വരണം. ഏതായാലും ഫ്രാൻസിസ് റോഡിൽ നിന്നും നിലവിലെ 4ാമത്തെ പ്ലാറ്റ്ഫോം ഭാഗത്തേക്ക് നേരിട്ട് പ്രവേശിക്കാൻ റോഡ് നിർമ്മിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് ഈ പദ്ധതിയുടെ ഉള്ളടക്കം. ടെൻഡർ പ്രോസസ്സിംഗ് നടന്നു വരികയാണ്. 3 വർഷം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. രണ്ടാംഘട്ട വികസനത്തിന്റെ ശിലാസ്ഥാപനം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയ ചടങ്ങിൽ മന്ത്രി ആമോദ് ദേവർകോവിൽ, MK രാഘവൻ MP, മേയർ ബീന ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. മനോരമ ന്യൂസ്, കോഴിക്കോട്.